വ്യോമ മേഖലയിൽ ഇന്ത്യയുടെ സഹായ അഭ്യർത്ഥനയുമായി താലിബാൻ ഭീകര ഭരണകൂടം സാമ്പത്തികവും വാണിജ്യപരവുമായി തകർന്നിരിക്കുന്ന അഫ്ഗാനിലെ കാബൂളിൽ നിന്നുള്ള വിമാനങ്ങൾ ഇറങ്ങാൻ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സൗകര്യം ഒരുക്കണമെന്ന അഭ്യർത്ഥനയാണ് നടത്തിയിരിക്കുന്നത് ആദ്യമായാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്തയക്കുന്നത് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന ലെറ്റർഹെഡിലാണ് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് അമേരിക്ക തങ്ങളുടെ കാബൂൾ വിമാനത്താവളം നശിപ്പിച്ചു വിമാനങ്ങളും റൺവേകളും പ്രവർത്തനക്ഷമം അല്ലാതാക്കി ഖത്തറാണ് വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയത് ഇനി എല്ലാ രാജ്യത്തു നിന്നും മുടങ്ങിയ വ്യോമഗതാഗതം അഫ്ഗാൻ മണ്ണിലേക്കും തിരിച്ചും ആവശ്യമാണ് ഹരിയാന അഫ്ഗാൻ എയർലൈൻസിനും കാം എയർലൈൻസിനും ഇന്ത്യയിൽ ഇറങ്ങാനുള്ള അനുവാദം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താലിബാൻ വ്യോമകാര്യ മന്ത്രാലയം കത്തിലൂടെ ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന ലഭിച്ചതായ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ നൽകിയിട്ടുമില്ല ആഗസ്റ്റ് പതിനഞ്ചിന് അഫ്ഗാൻ ഭരണം പിടിച്ച താലിബാൻ ആദ്യമായാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സഹായ അഭ്യർത്ഥന നടത്തുന്നത് ഭീകരരുടെ ശക്തമായ പങ്കാളിത്തത്തോടെയാണ് താലിബാന്റെ ഭരണം താലിബാന് സഹായം നൽകുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ് പാകിസ്ഥാൻ താലിബാൻ ഭീകരാർക്ക് നൽകുന്ന സഹായത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് താലിബാൻ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അഫ്ഗാൻ സൈന്യം കാബൂളിൽ പ്രവേശിക്കുകയും നിലവിലെ പ്രസിഡന്റ് പലായനം ചെയ്യുകയും ചെയ്ത സമയം മുതൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വാണിജ്യ വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു സെപ്റ്റംബർ ഏഴ് എന്ന തീയതി രേഖപ്പെടുത്തിയിരിക്കുന്ന കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് അഫ്ഗാൻ സിവിൽ ഏവിയേഷൻ മന്ത്രിയായ അൽഹാജ് ഹമീദുള്ള അഖുൻസാദിയാണ് നിലവിൽ അഫ്ഗാനിസ്ഥാന് പുറത്തേക്ക് വിമാന സർവീസുള്ള രണ്ട് രാജ്യങ്ങൾ ഇറാനും പാകിസ്ഥാനുമാണ് ഇതിനു പുറമെ യു എ ഇ ഖത്തർ തുർക്കി ഉക്രൈൻ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക വിമാനങ്ങളുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കീഴകമുദി